സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ ഇടപെട്ട് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഈ പോക്ക് അപകടകരമാണെന്നും പോലീസ് സംരക്ഷണയിൽ അല്ല കുർബാന അർപ്പിക്കേണ്ടതെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് അഭ്യർത്ഥിച്ചു. ഇരുവിഭാഗവും പരസ്യ അഭിപ്രായ പ്രകടനം ഒഴിവാക്കണം. ക്രിസ്തുമസ് കാലത്ത് അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും പുതിയ തുടക്കമിടണമെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആവശ്യപ്പെട്ടു. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ തർക്കം അത് പരിഹരിക്കാനാവാത്ത വിധം വളർന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ ഇടപെടൽ. അദ്ദേഹം എന്താണ് സഭകളോട് പറഞ്ഞു വെക്കുന്നത്? അതിനോടുള്ള സഭകളുടെ പ്രതികരണം എന്താണ്? രഞ്ജിത, ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ ശബ്ദ സന്ദേശമാണിപ്പോൾ ബിഷപ്പുമാർക്ക്, പ്രത്യേകിച്ച് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കൂടിയായ ആൻഡ്രൂസ് താഴത്തിനും അയച്ച, അവരെ രണ്ടുപേരെയും പൊതുവിൽ സംബോധന ചെയ്തുകൊണ്ട് ഇവർക്ക് അയച്ച ശബ്ദ സന്ദേശമാണിപ്പോൾ കൂടുതലായിട്ട് തന്നെ ഇതിൽ പ്രചരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് എപ്പോഴും സഭയുടെ ഏറ്റവും അടുത്തൊരാളാണ്. അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ, ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുന്നു, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരിക്കുമ്പോഴും ഹൈക്കോടതി ജസ്റ്റിസ് ആയിരിക്കുമ്പോഴും എല്ലാം തന്നെ സഭയോട് അടുത്ത സമീപനം പുലർത്തിയ ആളാണ്. അദ്ദേഹം സഭാ വിശ്വാസിയാണ്. ഇവരുടെ എല്ലാം തന്നെ പരിപാടികളിൽ പങ്കെടുക്കുകയും സഭാ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം ഇപ്പോഴും പുലർത്തുന്ന ഒരാളുമാണ്. ആ രീതിയിലാണ്, ഒരു അഭിധേയകാംക്ഷി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഇപ്പോൾ തുടരുന്ന, ഇപ്പോൾ അനുവർത്തിക്കുന്ന രീതികൾ അതൊരു ആശാസ്യമായ നടപടികളല്ല, അതിൽ നിന്ന് പിന്മാറേണ്ടതാണ്. പ്രത്യേകിച്ച് പോലീസ് സംരക്ഷണത്തിൽ കുർബാന അർപ്പിക്കുക എന്നത് കാര്യമെല്ലാം അതൊന്നും നീതീകരിക്കാവുന്ന രീതിയല്ല. പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന് പോലീസ് സംരക്ഷണം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി അനുകൂല നിലപാടെടുക്കുകയും ഈ വരുന്ന ക്രിസ്തുമസ് കാലത്ത് ഒരു പക്ഷേ അദ്ദേഹം പോലീസ് സംരക്ഷണയോടുകൂടി തന്നെ ബസിലിക്കിൽ, ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന എറണാകുളം സെൻറ് മേരീസ് ബസിലിക്കിൽ കുർബാന അർപ്പിക്കാനുള്ള വളരെ സജീവമായ ഒരു സാധ്യതയുമുണ്ട്. നേരത്തെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ പോലീസ് സംരക്ഷണത്തോടുകൂടി കുർബാന അവിടെ അർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം ഒരു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ആ രീതിയിലല്ല കുർബാന അർപ്പിക്കേണ്ടത് എന്നതെല്ലാം അദ്ദേഹം സ്നേഹപൂർവ്വം ബിഷപ്പുമാരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ളൊരവസ്ഥയ്ക്ക് മാറ്റം വരണം. പ്രത്യേകിച്ച് ഈ ക്രിസ്തുമസ് കാലത്തടക്കം ഈ ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇക്കാര്യത്തിൽ യോജിച്ച ഒരു തീരുമാനങ്ങളുണ്ടാവണം. സമവായം തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ചർച്ചകളുടെ ഒരു സാധ്യതകളിലേക്കാണ് നടന്നു പോകേണ്ടത്. ചർച്ചകൾക്ക് വഴിയടച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഈ ഒരു ക്രിസ്തുമസ് കാലം അനുരഞ്ജനത്തിൻ്റെതായിരിക്കണമെന്ന് അദ്ദേഹം ഈ സഭാമേലധ്യക്ഷന്മാരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ സന്ദേശമാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോടുള്ള സഭയുടെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ സഭയുടെ തന്നെ ഔദ്യോഗിക തലത്തിൽ നിന്ന് ആരെങ്കിലും ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നേരത്തെ അദ്ദേഹം അയച്ച ശബ്ദ സന്ദേശമാണ് വ്യാപകമായി ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഇതിനോടുള്ള ഔദ്യോഗിക വിഭാഗത്തിന്, പ്രത്യേകിച്ച് കർദിനാൾ അടക്കമുള്ളവരുടെ വിഭാഗത്തിൻ്റെ ഒരു പ്രതികരണം ഇതുവരെയും ലഭ്യമായി. നമുക്ക് ആ ശബ്ദ സംഭാഷണം അതിലേക്ക് വരണം. അതിന് മുൻപ്